ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വചസ്പതിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. സർ, വർത്തമാന കാലഘട്ടത്തിൽ ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അത് എന്താണ് അതിൻ്റെ പ്രസക്തി? ഹിന്ദു സമ്മേളനത്തിൻ്റെ പ്രസക്തി എന്നുള്ളത് കാലാതിവർത്തിയാണ്. കാരണം ഈ ഹിന്ദു സമ്മേളനം നടത്തുന്നത് ആർക്കെങ്കിലും എതിരായിട്ടോ, ഇവിടെ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു ഏതൊക്കെയോ വിഭാഗത്തിനെതിരെ എന്തോ വിദ്വേഷം വളർത്താനുള്ള ഒരു സമ്മേളനമായിട്ട്, ഒരിക്കലും അങ്ങനെയല്ല. ഹിന്ദു സമ്മേളനം എന്നുള്ളത് ഈ നാട് ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ വിവിധ സെഷനുകളിലായി ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ പരിശോധിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാവും ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെ ഒന്നും നടത്തുന്ന സമ്മേളനമല്ല. അതുകൊണ്ട് തന്നെ ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. പുതിയ തലമുറയ്ക്ക് നമ്മുടെ രാഷ്ട്രത്തെപ്പറ്റി, നമ്മളുടെ സാംസ്കാരിക ധാരയെപ്പറ്റി, നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെപ്പറ്റി, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ അൺസങ് ഹീറോസ് ആയിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട്, ആഘോഷിക്കപ്പെടാതെ പോകുന്നവരുണ്ട്, ഒരു പക്ഷേ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞവരുണ്ട്, തമസ്കരിക്കപ്പെട്ട ചരിത്രങ്ങളുണ്ട്. ഇതിനെയൊക്കെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ഈ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഈ സമ്മേളനം എന്നുള്ളത് ശരിക്കും ഒരു വിദ്യാഭ്യാസ പരിപാടിയാണ്. പുതിയ തലമുറയ്ക്ക് രാഷ്ട്രത്തെപ്പറ്റി, നമ്മളുടെ ചരിത്രത്തെപ്പറ്റി, സംസ്കാരത്തെപ്പറ്റിയൊക്കെ അറിയാനുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാമായിട്ടാണ് ഈ സമ്മേളനം നടക്കുന്നത്. അല്ല, അതിൻ്റെ പ്രസക്തി ഇതുതന്നെയാണ്. കാര്യം നമ്മുടെ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർ വായിക്കുന്ന ചരിത്രം ആരൊക്കെയോ ചില അജണ്ടകൾക്ക് വേണ്ടി എഴുതിയ ചരിത്രം. ഇപ്പോൾ സത്യസന്ധമായ ചരിത്രം നമ്മൾക്കെതിരാണെങ്കിലും പഠിക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ നമ്മുടെ ചരിത്രത്തിൻ്റെ ഒരു പക്ഷേ ഭാരതത്തിൽ മാത്രമുള്ള പ്രത്യേകതയായിരിക്കും അത്. നമ്മളുടെ ചരിത്രം എന്നുള്ളത് നമ്മൾ എന്നും തോറ്റോടിയവരാണ്, അല്ലെങ്കിൽ എന്നും അടിമകളായി കിടക്കേണ്ടവരാണ്, നമുക്ക് വലിയ കഴിവില്ലാത്ത, ഇത്തരത്തിലുള്ള ഭാരതത്തിന് എതിരായിട്ടുള്ള ചരിത്രമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് സത്യസന്ധമല്ല എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പം പുതിയ തലമുറ അറിയേണ്ട നൂറുകണക്കിന് കാര്യങ്ങളാണ് അവരെ പരിചയപ്പെടുത്തുക എന്നുള്ള ചരിത്ര ദൗത്യമാണ് ഈ സമ്മേളനം നിറവേറ്റുന്നത്. ഇന്ന് ജിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ കമ്മ്യൂണിസത്തിനെ കുറിച്ചിട്ട്, അതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് പറയാനുള്ളത്? അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ രൂപം കൊട്ടിട്ട് ഇത് ഏകദേശം 101-ാമത്തെ വർഷമാണ്. അപ്പോൾ ഒരു 100 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം, ഇതിപ്പോൾ നമ്മൾ പറയുന്നത് കൊണ്ട് അല്ല, സത്യസന്ധമായി ബയസ്ഡ് അല്ലാതെ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും തെറ്റിപ്പോയി എന്നവർ പിന്നീട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് താഷ്കെൻഡിലെ അവരുടെ രൂപീകരണ കാലഘട്ടമായാലും ശബരിമല സംഭവം വരെയായാലും നമുക്കറിയാം, ശബരിമല സംഭവത്തിൽ ഞങ്ങളുടെ നിലപാട് തെറ്റായിപ്പോയി എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി റിപ്പൻ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ, ഇത്തരത്തിലുള്ള നീതി നിഷേധങ്ങൾ, അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ വളച്ചൊടിക്കലുകൾ, ഇത്തരം കാര്യങ്ങളെപ്പറ്റിയാണ് പുതിയ തലമുറയ്ക്ക്, അല്ലെങ്കിൽ ഒരു പുതിയ തലമുറയുടെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറയാനുണ്ടായിരുന്നത്. എൻ്റെ കുറേ കാലത്തെ ഒരു അന്വേഷണത്തിൻ്റെ ഫലമായി ഞാനറിഞ്ഞ വസ്തുതകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പറ്റി. അതിനൊക്കെ ഒരു കണ്ടത്തിലും എൻ്റേതായ കണ്ടെത്തലുകളല്ല, എല്ലാത്തിനും ചരിത്രത്തിൻ്റെ വസ്തുതകളുടെ രേഖകളുടെ പിൻബലമുണ്ട്, തീയതികളുടെ പിൻബലമുണ്ട്, അവരുടെ തന്നെ രേഖകളിൽ നിന്നും എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്.